ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരങ്ങളിലാവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആറ്റുമീൻ ഫ്രഷ് ആയിട്ട് തന്നെ ആറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് കിട്ടും. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റത്തെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ള പോകാനുള്ള ഒരു ദൂരവേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ച് ഇച്ചിരി പച്ചക്കറികളും വേണം. പിന്നെ അതുപോലെ ഈ മേടിക്കുന്ന മീൻ അവർക്ക് ഗ്രില്ല് ചെയ്ത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രില്ലിൻ്റെ നമുക്ക് അതിൻ്റെ നെറ്റില്ല. അപ്പോൾ ഗ്രില്ലിൻ്റെ നെറ്റും കൂടെ ഒക്കെ മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ഇവിടുന്ന് ഞങ്ങൾ പരുമലപ്പള്ളിക്കടുത്താണ് ഞങ്ങൾ ആദ്യം തന്നെ നെറ്റ് മേടിക്കാനായിട്ട് കയറി ഗ്രില്ലിൻ്റെ ഗ്രില്ല് ചെയ്യുന്നത്. അത് ചെന്നപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി നേരം ഒന്നും അവിടെ ടൈം എടുത്തില്ല. ചെന്നപ്പോൾ തന്നെ കാണിച്ച ആദ്യത്തെ അത് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും വയ്ക്കാവുന്ന രീതിയിലുള്ള നെറ്റാണ്. ഒറ്റയായിട്ടുള്ളതുണ്ടായിരുന്നു. അത് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ തിരിച്ച് വെക്കാൻ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതിനകത്ത് വെച്ച് നമുക്ക് അതിൽ തന്നെ അപ്പുറം ഇപ്പുറം മറിച്ച് വെച്ച് ഗ്രില്ല് ചെയ്യാവുന്നത് ആണ് നമ്മൾ മേടിച്ചത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് മീൻ വയ്ക്കുന്ന ആദ്യം ചെന്നിടത്ത് അവിടെ ഈ മീൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത് വേറൊരിടത്താണ് ചെന്നത്. അവിടെ ചെന്നപ്പം നമ്മൾ റെഡ് വെല്ലി മേടിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അത് കിട്ടിയില്ല. അവിടെ വാളയും കുറുവാപ്പരലും തൂളിയേ ഉള്ളായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു തൂളി മതിയെന്ന് പറഞ്ഞപ്പോൾ അത് 1 കിലോ മേടിച്ചു. അതും മേടിച്ചു. പിന്നെ ഞങ്ങൾ അത് മേടിച്ച് അവിടെ നിന്ന് ഡയറക്റ്റ് പച്ചക്കറി മേടിക്കുന്ന കടയിലാണ് വന്നത്. ആ കട ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതായതുകൊണ്ട് നല്ല എന്താ ഫ്രഷായിട്ട്, ഫ്രഷ് മീൻസ് ഒത്തിരി അങ്ങ് വാടാത്തയൊക്കെ നല്ല പച്ചക്കറികൾ കിട്ടും. 2 ദിവസം മുമ്പേ ഞാൻ അവിടെ കയറി മേടിച്ചതായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് ഇവിടുന്ന് പള്ളിയിൽ കാപ്പി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ആ ഷോപ്പിൽ തന്നെ പോയി പച്ചക്കറികളും എല്ലാം മേടിച്ച് ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ല. 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു. പിന്നെ ഞങ്ങൾ മീൻ അന്ന് തന്നെ നാളത്തേക്ക് അത് വൈകുന്നേരമായതുകൊണ്ട് പിന്നെ വൈകിട്ട് ചെയ്യേണ്ട ഒന്നും അത് വെട്ടിയല്ല, ഒന്ന് മസാല വെട്ടിയല്ലേ അത് മീനൊരു രുചി വരത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇന്ന് വൈകിട്ട് ചെയ്തില്ല, നാളത്തേക്ക് അത് മാറ്റി വെച്ചു. പിന്നെ പച്ചക്കറിക്കടയിൽ കയറി അവിടുന്ന് അധികം സാധനമൊന്നും എടുത്തില്ല. ഏത്തയ്ക്കായും പഴവും അതുപോലെ കിഴങ്ങും ക്യാരറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ എളുപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.